ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പെരുന്നാൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എല്ലാവരും പെരുന്നങ്ങനെ അടിപൊളിയായിട്ട് ആഘോഷിച്ചില്ലേ അപ്പോൾ അതിന് മുന്നായിട്ട് എല്ലാവരോടും ഹാപ്പി ഈദ് മുബാറക് എല്ലാവരും നല്ലോണം ആഘോഷിച്ചിട്ടുണ്ടാകും വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിന് പിന്നെ ഭയങ്കര ചൂടുണ്ടെങ്കിലും നോമ്പയിൽ വന്നിനേല് പോയിനേലെന്നറിഞ്ഞിട്ടല്ലേ അതേപോലെ തന്നെ പെരുന്നാവും കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞു പെരുന്നാൻ സമയത്തെല്ലാം തലേ ദിവസത്തെ പ്രിപ്പറേഷൻസും കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള അന്നത്തെ ഫുഡും കാര്യങ്ങളും അങ്ങനെയെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ വീഡിയോടേലുണ്ട് പ്രാവശ്യം എപ്പോഴത്തെ പോലെ തന്നെ നെയ്ച്ചോറും സോറി ബീഫും നെയ്യപ്പത്തന്നെയാണുണ്ടായത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒരേപോലെ തന്നെയല്ലേ അപ്പം അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പ്രത്യേകിച്ചിട്ട് വിശേഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടാണ് അന്ന് രാത്രി തൊട്ട കാര്യങ്ങളെല്ലാം ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അന്ന് രാത്രി ബെഡി പൊട്ടിക്കലും അതേപോലെ തന്നെ പിറ്റേഴ്സത്തേക്കുള്ള കുറേ കാര്യങ്ങൾ റെഡിയാക്കിയിട്ട് വയ്ക്കലും എല്ലാം ഉണ്ടായിന് അപ്പോൾ ഏതായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കാവേ അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നുള്ളത് പെരുന്നാൻ്റെ ഒക്കെ തോന്നുന്നു ഒരാഴ്ച മുന്നെല്ലാം ആയിരിക്കും ഇതുപോലെ കുറച്ച് ഫോട്ടോഷൂട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിന് ഞാൻ കുറച്ച് തന്നെ ഇതുവാമോളെ ഇരുത്താനുള്ള പണി എന്ന് പറഞ്ഞെങ്കിൽ എങ്ങനെ ഇരിക്കുന്നുണ്ടായിട്ട് തട്ടിങ്ങനെ കെട്ടി കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ അവളി എങ്ങനെയും കേൾക്കുന്നുണ്ടായിട്ടാണ് അവൾക്കല്ലെങ്കിൽ തട്ടിടാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾ ഇങ്ങനെ നമ്മളെല്ലാം തട്ടം കണ്ടാൽ പൊടിച്ചട്ടിട്ട് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ ഇങ്ങനത്തെ എല്ലാം പണിയാന്ന് ഇപ്പോൾ ഒരിൽ അത് പിന്നെ നമ്മളെങ്ങനേലും കെട്ടി കൊടുക്കാന്ന് വിചാരിച്ചാൽ കേൾക്കുന്നില്ല അവൾക്കെന്നെ സ്വന്തം കെട്ടണം എന്ന് പറഞ്ഞിട്ട് അതിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ആ സമയത്ത് കുറച്ച് നല്ല ഫോട്ടോസെല്ലാം കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഇടാവേ അങ്ങനെ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസെല്ലാം കിട്ടി അങ്ങനെ ഇപ്പം നിങ്ങൾ കാണുന്നുള്ളതല്ലേ പെരുന്നാൻ്റെ തലേ ദിവസമാണ് അപ്പോൾ തലേ ദിവസം നിലാവ് കണ്ടപാട് തന്നെ സാധിച്ചു പോയിട്ട് കുറച്ച് ബേഡിയും കാര്യങ്ങളെല്ലാം വീങ്ങിയിട്ടുണ്ടായിന് പിള്ളേർക്കൊരു രസമല്ലേ അങ്ങനെ എൻ്റെ കുറച്ച് പണിയെല്ലാം ഒന്ന് ഒതുങ്ങി കഴിഞ്ഞിന് ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ രാത്രി തന്നെ അടിക്കലും തുടക്കലും എല്ലാം അങ്ങനെ അങ്ങനതെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് പുറത്ത് വന്നിട്ട് നോക്കിയതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഭയങ്കര സൗണ്ടെല്ലായിട്ടുള്ള പേടിയില്ല അതെല്ലാം കുറച്ച് പേടിയാണെന്ന് കേൾക്കുമ്പോൾ എല്ലാം അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു സമയത്തൊന്നും പുറത്തിറങ്ങിയിട്ടുണ്ടായില്ല ഇങ്ങനത്തെ ഈ കമ്പിത്തിരി പിന്നെ പൂക്കുറ്റി പോലത്തെ സംഭവങ്ങളില്ലേ അതെല്ലാം കാണാൻ നല്ല രസമല്ലേ അങ്ങനെ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ പുറത്തിരുന്നതാണ് അങ്ങനെ പുള്ളന്മാർ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ആക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പുറത്ത് മന്തിക്കുള്ള ചിക്കനെ ഒന്ന് പെരുക്കി മൂന്ന് ചിക്കനെ എട്ട് പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഓരോ ചിക്കനെയും എട്ട് പീസ് ആക്കിയിട്ട് എടുത്തേന് അങ്ങനെ നല്ലോണം മസാലയെല്ലാം പെരുക്കിയിട്ട് അത് എടുത്തു വെച്ചേന് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി അപ്പോൾ അത് നമ്മളെ അടുത്തുള്ള നമ്മളെ ഇല്ലേ ചേച്ചിമാരും ഏട്ടന്മാരും എല്ലാം ഉണ്ട് അപ്പോൾ അവർക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ നമ്മളടുത്ത് ഹോസ്പിറ്റലുണ്ട് അടുത്ത നേഴ്സ് ഡോക്ടർ അവർക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണത് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനി കുറേ മന്തിൻ്റെ കുറേ ടൈപ്പിലുള്ള മന്തിൻ്റെ എല്ലാം ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിതിൽ മന്തിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇത് വേറൊരു ടൈപ്പ് മന്തിയാണ് നല്ല ടേസ്റ്റ് ഈ ഒരു മന്തിയും നല്ലൊരു ഫ്ലേവർ ആയിട്ടുള്ള ഒരു മന്തിയാണ് അപ്പം ഇന്ന റെസിപ്പിന് ഇഷ്ടം ഞാൻ എനിക്ക് ഷെയർ ആക്കാം ഇപ്പം നിങ്ങൾ കാണുന്നുള്ളത് ഒന്ന് കസ്റ്റേഡ് ബ്രെഡ് പുഡിങ് അല്ലേ അതിലുള്ളതും മറ്റേത് നമ്മുടെ ഡ്രിങ്കിനുള്ളതും ആണ് കസ്റ്റേഡ് വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് റെഡി ആക്കിയിട്ട് എടുക്കുന്നുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് അത് ഒരു ദിവസം തന്നെ ഇതുപോലെ തളപ്പിച്ചിട്ട് തണിയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതിയല്ലോ കുറച്ച് പാൽ ഞാൻ തിളപ്പിച്ചിട്ട് തണിയാൻ വെച്ചിട്ടുണ്ട് എന്നിട്ടേറ്റ് ഫ്രീസറിലേക്ക് മാറ്റും പിറ്റേ ദിവസമാകുമ്പോൾ നല്ലോണം കട്ടിയായിട്ട് വരും അപ്പോൾ നമുക്ക് ജ്യൂസിന് നല്ല തണുപ്പുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ മറ്റേത് കസ്റ്റേഡ് ബ്രെഡ് പൊട്ടി അപ്പോൾ അതിൻ്റെ റെസിപ്പീസോ ഇതോ ഒന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത് മാത്രം ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കുറേ ലെങ്ത്തായി പോകും പെരുന്നാൾ സമയത്ത് പിന്നെ നല്ല തിരക്കും ഉണ്ടാവും നമുക്ക് രാവിലെ തന്നെ എല്ലാം റെഡിയാകും വേണ്ടേ അപ്പം അതുകൊണ്ട് വീഡിയോ എടുക്കലും എല്ലാം ആകുമ്പോൾ നമുക്ക് ശരിയായില്ല അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ട് അപ്പം അത് റെസിപ്പീസ് ആയിട്ട് മട്ടൻ മട്ടൻ കറീൻ്റെ റെസിപ്പി ഉണ്ടാവില്ലേ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു മട്ടൻ കറിയാണ് അപ്പം അതിൻ്റെ റെസിപ്പിയുണ്ട് വേറൊന്നും റെസിപ്പി ആയിട്ട് ചെയ്തിട്ടില്ല അവ നാം അന്ന് പെരുന്നാൻ്റെ അന്ന് ഉണ്ടാക്കിയ ഫുഡെന്ന് പറയുന്നത് ചിക്കൻ മന്തിയും ബീഫ് ബിരിയാണിയും മട്ടൻ കറിയും ആണ് ഉപ്പ ചിക്കനും ബീഫൊന്നും കൂട്ടാത്തതുകൊണ്ട് ഉപ്പാക്കാന്ന് മട്ടൻ കറി അതേപോലെ ഞാൻ പറഞ്ഞിട്ട് നമ്മളെ അടുത്തുള്ള നമ്മളെ നൈബേഴ്സിനെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മന്തി ഉണ്ടാക്കിയത് പിന്നെ സായ്ച്ചാക്ക് മന്തിനോട് അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ല ബിരിയാണിയാന്ന് ഏറ്റവും ഇഷ്ടം അപ്പം അതുകൊണ്ട് സായ്ച്ചാക്ക് വേണ്ടിയിട്ടും നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടും ബീഫ് ബിരിയാണിയും കൂടി ആക്കിയിട്ടുണ്ടായിനെ അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നുള്ളത് പെരുന്നാൻ്റെ ഒന്ന് രാവിലെയാന്ന് ഇപ്പോൾ സമയം നാല് മണിയായിട്ടുണ്ട് ഈ ഒരു ടൈമിൽ തന്നെ എനിച്ചിട്ട് കുറേ കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ച് ചെറിയ മക്കളെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് ഒന്നിനും സമയം കിട്ടിയില്ലാലോ അപ്പോൾ ഒരെണ്ണിക്കുന്നതിന് മുന്നേറ്റ് കുറേ കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഈസി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ മട്ടൻ കറിയാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മട്ടൻ കറിയിലേക്ക് ഇപ്പോൾ ഒരു കിലോ മട്ടനിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള മൂന്നുള്ളിയെടുത്തിന് ചെറുങ്ങനെ അരിഞ്ഞിട്ട് ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് കളർ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് എടുക്കുക അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിവിടെ മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തേന് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇപ്പം കണ്ടില്ല ഉള്ളിയെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് ചെറുതായിട്ട് കളറെല്ലാം ഒന്ന് ആയിട്ട് വന്ന ടൈമിൽ നമുക്ക് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും മുക്കാ ടീസ്പൂണ് ഇഞ്ചിൻ്റെ പേസ്റ്റും നല്ലോണം അരച്ച് ആക്കിയതാണ് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു റോസ് സ്മെല്ല് പോയി കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികളിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കിലോ മട്ടണിലേക്ക് ഒന്നര സ്പൂണ് മുളുപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂണ് മുളുപ്പൊടിയും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിന് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് എൻ്റെ റോസ്മെല്ല് മാറ്റിയെടുക്കുക ഇനിയിലേക്ക് രണ്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക നീളത്തിലരിഞ്ഞ രണ്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക തക്കാളി നല്ലോണം ഉടഞ്ഞിട്ടൊന്ന് ആയിട്ട് വരുന്ന ടൈമിലേക്ക് നമുക്ക് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായി ഇട്ട് കൊടുക്കുക മട്ടൺ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നല്ലോണം ഇളക്കി കൊടുക്കണം അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റോളം നല്ലോണം ഇളക്കി കൊടുക്കണം മട്ടനിലേക്ക് എല്ലാം നല്ലോണം പൊരിക്കിട്ട് അത് കഴിഞ്ഞിട്ട് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു മട്ടനും മസാലയും എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആയി കഴിഞ്ഞിട്ടായിട്ട് മാത്രം ഒരു കാൽ കപ്പ് വെള്ളം കൊടുത്തിട്ട് നമുക്കൊരു നാല് വിസിൽ വരുന്നിടത്തോളം ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ വേവെല്ലാം ഓരോന്നാൾ കുക്കറിനെയും തീനേയും എല്ലാം അനുസരിച്ചിട്ടുണ്ടാവും നിങ്ങൾ സാധാരണ എത്ര മട്ടനിലേക്ക് വിസിലടിപ്പിക്കില്ല അതിനനുസരിച്ചിട്ട് വിസിലടിപ്പിച്ചാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട നമുക്കിത് വറുത്തരച്ച മട്ടൻ കറിയല്ലേ അതിലേക്ക് വേണ്ട ഒരു അരിപ്പ് റെഡിയാക്കണം അങ്ങനെ ഒരു പാനിലേക്ക് കുറച്ച് തേങ്ങ എണ്ണ ഒഴിച്ചു കൊടുത്തേന് അര ടീസ്പൂണ് അരിയില്ലേ നമ്മൾ ചോറിൻ്റെ അരി അരി അതിട്ട് കൊടുത്തിന് ഇനിയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും ചെറിയ ഒരു ഉള്ളിൻ്റെ പാതി അത് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിന് അപ്പോൾ നിങ്ങൾക്കതിൽ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ഉള്ളി രണ്ട് പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനിയിലേക്ക് ഒരു മുറി ചെറിയ ഒരു മുറി തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ അധികം ഇതിൻ്റെ കളറെല്ലാം ഒന്നും ചേഞ്ച് ആക്കിയിട്ട് എടുക്കുന്നില്ല ചെറുതായിട്ടൊന്ന് കളറ് ആയിട്ട് വരുന്ന ടൈമിലാണ് ഇത് ഓഫാക്കുന്നത് അപ്പോൾ അതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ചെയ്യാവുക എനിക്ക് അധികം റോസ്റ്റ് റോസ്റ്റാക്കിയിട്ട് എടുത്തിട്ട് മട്ടൻ കറി ആയാലും ചിക്കൻ കറി ആയാലും അങ്ങനക്ക് അങ്ങനെ ഉണ്ടാക്കുന്നത് അത്ര ആ ഒരു സ്മെല്ലത്ര ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കളറ് ചെയ്ഞ്ച് ആയിരുന്നിടത്തോളം മാത്രമാണ് ഞാനിത് വറുത്തെടുക്കുന്നുള്ളത് ഇനി ഇല്ലേ കുറച്ച് കറിച്ചപ്പ്ലെയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിന് അങ്ങനെ സാച്ചാവും പുള്ളരും ഉപ്പാവും എല്ലാവരും പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിനാവേ പുള്ളന്മാർ പോകുന്നുണ്ട് ഇപ്പം അങ്ങനെ ഒരു ഇതും പാർക്കെല്ലാം പറഞ്ഞിട്ട് പള്ളിയിൽ പോയി അങ്ങനെ തലേ ദിവസം പിടി പൊട്ടിച്ച എന്തെല്ലാം കച്ചറി കാര്യങ്ങളെല്ലാം മുമ്പിൽ തന്നെ ഇട്ടിട്ടുണ്ടായിന് അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് മോളി എണിച്ചിട്ട് റെഡി ആയിട്ട് വന്നിനെ അങ്ങനെ ഓളെല്ലാം ഒന്ന് കുളിപ്പിച്ച് ഫ്രഷാക്കി കഴിഞ്ഞിട്ടായിട്ട് പിന്നെ ബാക്കിയുള്ള പണിയെല്ലാം നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കില്ലേ നമ്മൾ ബീഫ് ബിരിയാണീൻ്റെ മസാല വെടിയായന് അതേപോലെ തന്നെ മട്ടൻ കറിയിലേക്കുള്ള മട്ടൻ വേവിച്ചുവെച്ചിന് നമ്മൾ തേങ്ങ വറുത്തു വെച്ചിന് പിന്നെ അന്ന് കാലത്തേക്ക് നമുക്ക് കലത്തപ്പാന്നുണ്ടാക്കിയത് പിന്നെ തലേദിവസം ഉണ്ടാക്കിയ ബീഫ് കറി ഉണ്ടായിനെ അപ്പം അതെല്ലാം ആണ് അന്ന് കാലത്തേക്കുള്ളത് ഞാനും ഉപ്പ ഉമ്മാ എല്ലാം ചായ പിടിക്കുന്നുണ്ട് സായ്ച്ച പുള്ളന്മാരെല്ലാം കുടിച്ചു കഴിഞ്ഞ് അങ്ങനെ ധുവളൊക്കെ കണ്ടാ അത് മോൾക്ക് ഈ ഒരു ഡ്രസ്സും പെരുന്നാന സമയത്ത് തന്നെ മേങ്ങിയിട്ട് ഉണ്ടായതാണ് ഇത് കോട്ടൺ ടൈപ്പ് അല്ലേ അപ്പോൾ ഇത് ചൂടടിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് ഫസ്റ്റ് ഇട്ടു കൊടുത്തത് അവൾക്ക് ഈ ഒരു ഡ്രസ്സാണ് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഇനി എന്ത് വിചാരിച്ചിട്ടെന്നറിയില്ല പുതിയ ഡ്രസ്സ് ഇട്ട് തന്നെ ഉണ്ടോ എന്തെന്നറിയില്ല ഭയങ്കര ഹാപ്പി മൂഡിലുണ്ടോ അവള് അങ്ങനെ ഈ ഒരു സമയാകുമ്പോഴത്തേക്ക് ജമ്മും അതേപോലെ അന്നു എല്ലാവരും എണിച്ചിട്ട് റെഡിയാകുന്നുണ്ട് ഇതാണ് അന്നുവിൻ്റെ പെരുന്നാൻ്റെ ഡ്രസ്സ് ഇത് ജമ്മുവിൻ്റെതും അപ്പോൾ ഈ ഒരു ഡ്രസ്സല്ലേ ഭയങ്കരത്തിന് ഇഷ്ടപ്പെട്ടിട്ട് മെങ്ങിയതാണ് അങ്ങനെ ദുവാമൂളെന്താക്കി അറിയുമോ ലിപ്സ്റ്റിക് കയ്യിലെടുത്തിട്ട് ഒരു പാൻറ്റിലേക്ക് ഒരച്ചിട്ട് മൊത്തത്തിൽ കൊളാക്കി അങ്ങനെ ഈ ഒരു ഡ്രസ്സ് മാറ്റിയിട്ട് പിന്നെ ഒരു ബ്ലാക്ക് കളറിലുള്ളൊരു ഡ്രസ്സാന്ന് ഉള്ളിട്ടിട്ടുണ്ടായത് അത് ഞാൻ കാണിച്ചു ഈ ഒരു വീഡിയോയിൽ തന്നെ ഉണ്ട് ആ ഒരു ഡ്രസ്സ് നല്ല രസമുണ്ടായിന് ആ ഒരു ഡ്രസ്സ് അങ്ങനെ അതിനിയിപ്പോൾ ആ ഒരു പാൻറ്റ് എങ്ങനെ ഇതാക്കിയിട്ടും ആ ഒരു കളർ അങ്ങനെ പോകുന്നില്ല ആ ഒരു ഭാഗം അങ്ങനെ തന്നെ ആ ഒരു കളർ തന്നെ ഫെയ്ഡായ പോലെയുണ്ട് മഷാൽ പെണ്ണുള്ളുണ്ടെങ്കിൽ ഒരു പുൽസനല്ലേ അവർക്ക് എന്തായാലും ഉണ്ടാവും വേണ്ടത് വേണ്ടാത്തായിട്ട് ഒന്നും ഉണ്ടായില്ല അപ്പോൾ ജമ്മുവിനറിയുന്നത് ഒപ്പം ഇപ്രാവശ്യം ദുബൈന്ന് വരുമ്പോൾ അവർക്ക് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കിൻ്റെ സോറി മേക്കപ്പിൻ്റെ ഈ ഒരു ബോക്സ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അധികം അങ്ങനെ ഇടാൻ വിടലില്ല അവൾ ചെറുത്തല്ലേ കുറച്ചതിൽ നിന്ന് ലിബാമും അങ്ങനെ അത് മാത്രം കുറച്ച് യൂസാക്കലുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഇപ്പോൾ ത്വാ മോൾക്കും വേണമെന്ന് അറിയുന്നതാണേ അങ്ങനെ ഓരോ റെഡിയാവലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ആ ഒരു ടൈമിൽ തന്നെ മന്തിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിനി ഇപ്പം ആ ഒരു മന്തിക്കുള്ള ചിക്കൻ എല്ലാം രണ്ടും രണ്ട് ഭാഗവും നല്ല അടിപൊളിയിൽ തന്നെ ഫ്രൈ ആയിട്ട് വന്നിന് സഹായിച്ചാവും എന്നെ ഹെൽപ്പാക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ സഹായിച്ച പള്ളിയിലെല്ലാം പോയിട്ട് വന്നിട്ട് ഡ്രസ്സെല്ലാം ആക്കിയിട്ട് ഇപ്പം സാധാരണ ഒരു ഡ്രസ്സെല്ലാം ഇട്ടിട്ടാണ് അതിൻ്റെയൊക്കെ കൂടിയിട്ടുള്ളത് അങ്ങനെ കുറച്ചധികം എല്ലാം വെക്കുമ്പോൾ ഗ്യാസ് അടുപ്പിലെല്ലാം വെച്ചാൽ കുറേ ടൈം ഓടിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇങ്ങനെ അടുപ്പത്തെല്ലാം വെക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാവും തീയെല്ലാം പെട്ടെന്ന് കത്തിയിട്ടാകുമ്പോൾ നമുക്ക് വിചാരിച്ചതിനേക്കാളും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നമുക്കിതുപോലെ അടുപ്പിൽ ഉണ്ടാക്കാമെന്നേ സാധാരണ വേറെ എന്ത് ഫുഡ് ഉണ്ടാക്കുന്നേക്കാളും മന്തിയാകുമ്പോൾ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും കുറേ ഉള്ളി മുറിക്കേണ്ട മസാല ഉണ്ടാക്കണ്ട എല്ലാം ഒന്നിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് തിരിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെല്ലാം ഉണ്ടാക്കുമ്പോൾ അധികം മന്തി തന്നെയാണ് റെഡിയാക്കേ എല്ലാവർക്കും നല്ല ഇഷ്ടം തന്നെ മന്തി നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് മന്തി ആവുമ്പോൾ എളുപ്പവും കൂടിയാണ് അങ്ങനെ ചോറ് ഞാൻ പറ്റിച്ചെടുത്തതാണ് അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ ഒരു സ്മോക്കി ഫ്ലേവറും കൂടി കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം അങ്ങനെ നമ്മളെ മന്തിൻ്റെ പരിപാടിയും കഴിഞ്ഞിന് അങ്ങനെ നമ്മളെ ബീഫ് ബിരിയാണി റെഡിയാക്കാനല്ലേ മസാല റെഡിയായി ചോറ് റെഡിയാക്കാനാണ് ആക്കാനാണ് ഉണ്ടായത് അങ്ങനെ ഈ ഒരു ടൈമിൽ കുറച്ച് സമയം സഹായിച്ചാൽ ഏൽപ്പിച്ചിട്ട് ഞാൻ അതിൻ്റെ ചോറ് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് അത് ഉള്ളിൽ തന്നെ റെഡിയാകാൻ വെച്ചതാണ് അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ടായിന് അപ്പോൾ അതിൻ്റെ മേലെയായിട്ട് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടായ മസാലയില്ലേ അതൊന്നും കൂടി ചൂടാക്കിയിട്ട് മൊത്തത്തിൽ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിന് മസാല ഇടുന്നതിന് മുന്നേ ആയിട്ടില്ല ഞാൻ കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് അപ്പം മസാല ഇടുന്നതിന് മുന്നേയും കുറച്ച് നെയ്യും അതേപോലെ തന്നെ കുറച്ച് പാലിൽ മഞ്ഞയില്ലേ അതും കൂടി മിക്സ് ആക്കിയിട്ട് അതിൻ്റെ മേലൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിന് എന്നിട്ടായിട്ട് അടി ഭാഗത്തുനിന്ന് ചോറൊന്നും മിക്സ് ആക്കിയിട്ടാണ് അതിൻ്റെ മേലെ മസാല ഇട്ട് കൊടുത്തത് ആ ചോറ് നമ്മൾ റെഡിയാക്കിയ വാടേ മേലെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മിക്സ് ആക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ചോറ് മുന്നേ റെഡിയാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ടായിന് അങ്ങനെ ആകുമ്പോൾ അടിയും മേലെ ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനി ആ ഒരു മസാലിൻ്റെ മേലെ ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് കുറച്ച് നെയ്യും കുറച്ച് മല്ലിച്ചപ്പും അതേപോലെ തന്നെ കുറച്ച് ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി അതെല്ലാം ഒന്ന് വറുത്തിട്ട് വെച്ചിട്ടുണ്ടായിന് അതെല്ലാം ഇട്ട് കൊടുക്കുക പുള്ളന്മാർക്കൊന്നും ഇഷ്ടമുണ്ടായില്ല ഇതുപോലെ ഉള്ളി അണ്ടിപ്പരിപ്പ് ഉണക്കുമുന്തിരി എല്ലാം ബിരിയാണിയിൽ അത്രയും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഈ വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് മാത്രം ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത് നല്ലാതെ പുള്ളന്മാർക്കൊന്നും ഇഷ്ടമില്ല അവർക്ക് ഫൾ വീക്കി കൊടുക്കുമ്പോൾ സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് അടിഭാഗത്തുനിന്നും അവർക്ക് കൊടുക്കൽ അങ്ങനെ അതിൻ്റെ മേലെ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ടൈറ്റായിട്ട് അടിച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ചെറിയ തീയിൽ വെക്കാം അങ്ങനെ നമ്മൾ ദമ്മലൊരു സൈഡ് റെഡിയായി അതേപോലെ തന്നെ നമ്മൾ മന്തി ഉണ്ടില്ലേ മന്തി ചെറുങ്ങനൊന്ന് ചൂടാറിയിട്ട് വന്നിന് കുറേയൊന്നും ചൂടാറിയാൽ അത്ര രസം ഉണ്ടായില്ല പക്ഷേ ഇങ്ങനത്തെ കണ്ടെയ്നറിലെല്ലാം ഇട്ടുകൊടുക്കുമ്പോൾ ചെറുങ്ങനൊന്ന് ചൂടാറിയാൽ നല്ലതാണ് അങ്ങനെ ചോറും ഒരു പീസ് ചിക്കനും കൂടി വെച്ചുകൊടുത്തിട്ട് നമുക്ക് ഓരോ പാത്രവും സെറ്റാക്കാം പിന്നെ ഇതിലേക്ക് വേണ്ട മയോണീസും അതേപോലെ തന്നെ നമ്മളെ ടൊമാറ്റോൻ്റെ സോസ് ഇല്ലേ അതും റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് കുഞ്ഞു കുഞ്ഞ് കണ്ടെയ്നറിലാക്കിയിട്ട് അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ മയോണീസ് മുട്ടേൻ്റെ അല്ല റെഡിയാക്കിയത് പാൽ വെച്ചിട്ടുള്ള മയോണീസാണ് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത് നല്ല സ്മൂത്ത് ആയിട്ടും അതേപോലെ തന്നെ നമ്മളെ മുട്ടയിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ മനസ്സിലായില്ല പാലാണ് മുട്ട എന്നൊന്നും മനസ്സിലായില്ല ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് റെഡിയാക്കിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും അങ്ങനെ ഒരു ബോക്സിൻ്റെ ഉള്ളിലായിട്ട് തന്നെ കണ്ടെയ്നറിൽ ഈ നമ്മളെ ടൊമാറ്റോൻ്റെ സോസും അതേപോലെ തന്നെ നമ്മളെ മയോനീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമല്ലാതെ നമ്മൾ കൊടുക്കുന്നത് നമ്മളെ നെയ്ബേഴ്സിന് നമ്മൾ എല്ലാ പെരുന്നാക്കും കൊടുക്കലുണ്ട് ഇതുപോലെ ബോക്സിലാക്കിയിട്ട് കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് അതല്ലെങ്കിൽ വലിയ പാത്രത്തിൽ ഓരോ വീട്ടിലേക്കും വലിയ പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ കൊടുക്കലാണ് പിന്നെ ചില സമയത്ത് നമുക്കിപ്പോൾ കയ്യാണ്ട് ഉള്ള സമയം എല്ലാം ഉണ്ടാകുന്നില്ല ഇപ്പോൾ ദുവാമോളെ പ്രഗ്നൻസി ടൈമിൽ ജമ്മുവിൻ്റെ പ്രഗ്നൻസി ടൈമിൽ അങ്ങനെയെല്ലാം വരുമ്പോൾ നമുക്ക് എന്തായാലും നമുക്കൊരു കയ്യാണ്ടാകുന്ന സമയമല്ലേ അപ്പോഴൊന്നും അങ്ങനെ കൊടുക്കാൻ നിൽക്കലില്ല അതിന് പകരമായിട്ടില്ലേ ഒരു ദിവസം മുന്നേ ഈത്തപ്പായം കച്ചത് അതേപോലെ പായം പൊരിച്ചതല്ലേ അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ട് അതെല്ലാമാണ് കൊടുക്കൽ അതല്ലെങ്കിൽ അധികവും നമ്മൾ ഇതുപോലെ ചോറ് ഉണ്ടാക്കിയിട്ട് കൊടുക്കലുണ്ട് ഇപ്പോൾ സഹിച്ചും ജമ്മുവും കൊടുത്തിട്ട് വന്നത് ഹോസ്പിറ്റലിലേക്കാണ് അവിടെ ഡോക്ടറിനും നേഴ്സുമാരും അവർക്കാണ് കൊടുത്തിട്ട് വന്നത് നമ്മൾ എപ്പോഴും വിചാരിക്കലുണ്ട് ഓർക്ക് ഇതുപോലെ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ടാവുമ്പോൾ കൊടുക്കണം എന്നല്ല നമ്മൾ ഇങ്ങനെ പറയലല്ലോ ഉണ്ട് പക്ഷെ ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ ഈ ഫുഡ് പുറത്തുനിന്നല്ലേ ഫുഡ് ഉണ്ടാക്കിയത് അപ്പോൾ ആ ഒരു ടൈമിൽ ഒരാടെ കണ്ടതുകൊണ്ട് ഓരോടെ അമ്മ ചോദിച്ചതാണ് എത്ര ആളുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നാൽ കഴിക്കുമോ എന്നെല്ലാം ചോദിച്ചിട്ട് അങ്ങനെയാണ് ഓർക്ക് കൊടുത്തത് അങ്ങനെ പക്ഷേ അത് ഇപ്രാവശ്യം ഓർക്കും കൂടി നമുക്ക് കൊടുക്കാൻ പറ്റി അലഹമില്ല ഭയങ്കര സന്തോഷമാണ് ഇതുപോലെ ഉണ്ടാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടിയെങ്കിലും പക്ഷെ അതെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അതും നല്ലൊരു ദിവസമല്ലേ അപ്പം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ഇതുപോലെ നമ്മൾ അടുത്തുള്ള ആൾക്കാർക്കെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കെല്ലാം ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയല്ലേ അപ്പം അങ്ങനെ പിന്നെ ബീഫ് ബിരിയാണീൻ്റെയൊക്കെ സഹായിച്ചാൽ സ്പെഷ്യൽ ഉള്ളി കച്ചമുറും കൂടി ഉണ്ടായിന് ഉള്ളി തക്കാളി പച്ചമുളക് അതേപോലെ സുർക്ക ഉപ്പിലിട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ആകുക ഏത് ബിരിയാണീൻ്റെയൊക്കെയും പുളിയാണ് പിന്നെ അടിപൊളി ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടായി ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ ആ ഒരു ടേസ്റ്റിലെല്ലാം വരുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടായിന് അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിച്ചിട്ടാ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഡ്രസ്സെല്ലാം ആക്കി കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോഷൂട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ നേരെ ഇപ്പോൾ എത്തിയിട്ടുള്ളത് എളയപ്പാൻ്റെ അടിയാണ് അങ്ങനെ നമ്മൾ എല്ലാ ഫാമിലിൻ്റെ അവിടെയെല്ലാം പോകണം എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന് ഇവിടെ സഹായിച്ചാൻ്റെ ഇടയെന്ന് പറയുമ്പം എല്ലാവരും അടുത്തടുത്ത് തന്നെയാണുള്ളത് കുറേയൊന്നും പോകണ്ട പക്ഷെ അന്ന് എൻ്റെ പൊരയിലേക്കൊന്നും എത്തിയില്ല കുറച്ച് ദൂരം തന്നെയാണ് ഞാനെപ്പോഴും പിറ്റേ ദിവസോ അതല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസോ എല്ലാം ആണ് പോലുള്ളത് ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന അന്നാണ് പോയിട്ടുണ്ടത് അപ്പോൾ നമ്മൾ പുരയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്തതുപോലെയാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസ അതല്ലേ അതിൻ്റെ പിറ്റേ ദിവസ പോയെങ്കിൽ പിന്നെ ഞാൻ പ്രശ്നമില്ലല്ലോ അതല്ലെങ്കിൽ ഈടെയോ എല്ലാം ആടയോ അല്ലാത്ത പോലെയാണാവൽ എൻ്റെ മംഗലം കഴിഞ്ഞ വാടെല്ലാം ഞാൻ എല്ലാ പെരുന്നാക്കും ഉപ്പ അനിച്ചിട്ട് ശേഷം പിന്നെ പിന്നീട് ഉമ്മ ഉപ്പ മാത്രമുള്ളത് പിന്നെ നമ്മൾ എല്ലാവരും പോയാൽ പിന്നെ ഓർക്കും ഒരു രസം ഉണ്ടായില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കല് അന്ന് തന്നെ വേണ്ട പിറ്റേ ദിവസമാകുമ്പോൾ പോയാൽ മതി എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ 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 തന്നെയാണ് എപ്പോഴും എപ്പോഴും ഉണ്ടാവൽ അങ്ങനെ എല്ലായിടത്തും പോയിട്ട് പിന്നെ നമ്മൾ നേരെ തായത്താൻ്റെ പോരിൻ്റെ അടുത്ത് തന്നെ എൻ്റെ പങ്ങളെ പോരിൻ്റെ അടുത്ത് തന്നെ പെരുന്നാ പറമ്പ് എന്നിട്ടൊരു സ്ഥലമുണ്ട് നല്ല രസമുള്ളൊരു സ്ഥലമാണ് നല്ല വ്യൂ അടിപൊളി വ്യൂവും കാര്യങ്ങളെല്ലാം ഉള്ളൊരു സ്ഥലമാണ് അധികം ആൾക്കാരെല്ലാം ഉണ്ട് പെരുന്നാൻ സമയത്ത് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും കുറേ ആൾക്കാരെല്ലാം വന്നിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നല്ല ആൾക്കാരെല്ലാം ഉണ്ടാവലുണ്ട് എന്താ പറഞ്ഞാൽ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആടെ എത്തിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് വന്നത് പറയുമ്പോൾ കുറേ മിസ്റ്റേക്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവുക സോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം പോകുന്നതിൻ്റെ ഡെയിലി കുറച്ച് സമയം സാധിച്ചാട് പറഞ്ഞ് എനിക്ക് ഒരു വീട്ടിൽ ഇടാനുണ്ട് ആടെ വൈഫൈ ഇല്ല പൊരയിൽ അപ്പോൾ അതാവുമ്പോൾ എനിക്ക് എന്തായാലും ശരിയല്ലോ പിന്നെ തിരിച്ചിങ്ങോട്ട് എത്തിയിട്ടാണ് അപ്പോൾ കുറേ ദിവസം ആണെന്നില്ലേ പെരുന്നാളെ വീഡിയോ ഇന്നെ അപ്ലോഡ് ആക്കാമെന്ന് ചാരിച്ചിട്ട് തിരക്കിട്ടില്ല റോയിസ് ഓർ കൊടുക്കുന്നതാണേ അങ്ങനെ അത് അമുക്കെല്ലാം നല്ല ദിവസം ഉണ്ടെങ്കിൽ ഓടിക്കളിക്കാൻ ഇഷ്ടം സ്ഥലമുണ്ട് അതുകൊണ്ട് നല്ല സുഖമായിട്ട് കൂടി കളിക്കുന്നുണ്ടായി അതേപോലെ തന്നെയാണ് ജമ്മുവും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ആക്കിയിട്ട് എത്തിയിട്ട് അപ്പോൾ ഇനിയും ഉണ്ടാവുക നമ്മൾ അടുത്തടുത്തെല്ലാം ഉള്ള ഫാമിലിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടായിട്ടാ എല്ലായിടത്തും പോകാനെല്ലാം ഉണ്ട് പിന്നെ കുറേ ലേറ്റായി ഇപ്പോൾ മകരിവെല്ലാം ആവാനായി ഇനി നേരെ പങ്ങളാടെ പോകണം അവിടെ നിമ്മാൻ്റെ അനിയത്തിൻ്റെ പൊരീൻ്റെ അടുത്തന്നെ ആടെ പോകണം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പൊരയിലേക്ക് തന്നെയാണ് പോയിട്ടുണ്ടത് അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കാക്കാൻ മറക്കേണ്ട അതേപോലെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കാതൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഒരു സപ്പോർട്ട് ആക്കിയിര അപ്പോൾ ഇൻഷാല്ല ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് അപ്പോൾ ഈ ഒരു ടൈമിൽ അന്യ പറയുന്നുണ്ടായിന് പെരുന്നപ്പ പെരുന്ന വീഡിയോ അല്ല പെരുന്ന പൈസ ഒന്നും കാണിച്ചിട്ടാണ് ഞാൻ ഞാർന്ന് ജമ്മുവിന് കിട്ടിയ ഒന്നുണ്ടായി ഞങ്ങൾക്ക് ഇഷ്ടപ്പെടെ ക്യൂട്ടായിട്ടുള്ളൊരു പെരുന്ന പൈസ എല്ലാം ഇട്ടിട്ടുള്ള ഒരു സംഭവം അടിപൊളിയല്ലേ കാണാൻ അപ്പോൾ ഞാൻ അവർന്ന് ഇത് കാണിച്ചു കൊടുക്കാമെന്നിട്ട് ഇത് കാണിച്ചതാണ് അപ്പോൾ ഓക്കെ ബായ്